ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ ടെൻത് പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കഥ തുടരും എന്ന ആത്മകഥ രചിച്ചത് ആര്? കഥ തുടരും എന്ന ആത്മകഥ രചിച്ചത് KPSC ലളിതയാണ്. കെ പി എസ് സി ലളിതയുടെ യഥാർത്ഥ പേര് മഹേശ്വരി അമ്മ. മഹേശ്വരി അമ്മ എന്നതാണ് KPSC ലളിതയുടെ യഥാർത്ഥ പേര്. കേരള സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്? കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ ഹരിത ഊർജ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? പയ്യന്നൂരാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ ഹരിത ഊർജ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സെബിയുടെ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത് ആര്? മാധവി പുരി ബുച്ച് ആണ് സെബിയുടെ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത്. മാധവി പുരി ബുച്ച്. സെബിയുടെ ആദ്യ വനിതാ അധ്യക്ഷയാണ് ആര്? മാധവി പുരി ബുച്ച്. രാജ്യത്ത് ആദ്യമായിട്ട് ഒരുമിച്ച് 38 പേർക്ക് വധശിക്ഷ വിധിക്കപ്പെട്ട കേസ് ഏത്? ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയാണ്. ഈ കേസിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഒരുമിച്ച് 38 പേർക്ക് വധശിക്ഷ വിധിച്ചത്. ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. വിഖ്യാതനായ ഏത് ചിത്രകാരന്റെ 2 ചിത്രങ്ങളാണ് നോൺ ഫൺജിബിൾ ടോക്കൺസ് എന്ന നൂതന സാങ്കേതിക വിദ്യ മുഖേന വിൽക്കപ്പെട്ടത് എന്നാണ്? രാജാ രവിവർമ്മയുടെ 2 ചിത്രങ്ങളാണ് NFT നോൺ ഫൺജിബിൾ ടോക്കൺസ് എന്ന നൂതന സാങ്കേതിക വിദ്യ മുഖേന വിൽക്കപ്പെട്ടത്. പുകവലി ശീലം ഒഴിവാക്കുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ഒരുക്കിയ ആപ്പാണ് ക്യുറ്റ് ടുബാക്കോ ആപ്പ് എന്നതെന്താണ്? പുകവലി ശീലം ഒഴിവാക്കുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ഒരുക്കിയ ആപ്പാണ്. ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ പുതിയ ചെയർമാൻ ആര്? KN അനിൽകുമാർ ആണ് ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ പുതിയ ചെയർമാൻ. KN അനിൽകുമാർ. PSC മാറിയെങ്കിൽ നമ്മുടെ പഠനത്തിനും മാറ്റം അനിവാര്യമാണ്. പുതിയ പാറ്റേൺ ചോദ്യങ്ങളെ ഇനി ധൈര്യപൂർവം നേരിടാൻ വേണ്ടിയിട്ട് അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു കേരള PSC ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ ഈ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും ഫ്രീ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. കൂടാതെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് 10% ഡിസ്കൗണ്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്തൊക്കെയാണെന്ന് പറയാം. ജൂൺ മാസം 18-25 തീയതികളിൽ രാത്രി 8 മണിക്ക് 75 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഓക്കെ, അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ക്ലാസ് അൺലോക്ക് ചെയ്യാനും ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ലേണേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോൾസ് അവൈലബിൾ ആണ്. അതുപോലെ അഥവാ ക്ലാസ് മിസ്സാവുകയാണെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. എവിടെ ഇരുന്നും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഉൺകളിൽ ഒരുവൻ നിങ്ങളിൽ ഒരാൾ എന്ന ആത്മകഥ ആരുടേതാണ്? ഉൺകളിൽ ഒരുവൻ എന്ന ആത്മകഥ MK സ്റ്റാലിൻ്റെതാണ്. MK സ്റ്റാലിൻ. മേഘാലയയിൽ അടുത്തിടെ കണ്ടെത്തിയ ഗൗളി വർഗത്തിലെ ഒരെണ്ണത്തിന് ഇന്ത്യൻ സൈന്യത്തിന്റെ പേരാണ് നൽകിയിട്ടുള്ളത്. എന്താണ് പേര്? ഇന്ത്യൻ സൈന്യത്തിന്റെ വളഞ്ഞ കാൽവിരൽ പല്ലി എന്നാണ് പേര് നൽകിയത്. ഇന്ത്യൻ ആർമീസ് ബെൻ ടോഡ് ഗെക്കോ മേഘാലയയിൽ കണ്ടെത്തിയ ഗൗളി വർഗത്തിലെ ഒരെണ്ണത്തിനാണ്. ഓക്കെ, 2022 ഫെബ്രുവരി 15 അന്തരിച്ച ബാപ്പി ലാഹിരി ഏത് നിലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്? ഡിസ്കോ സംഗീതജ്ഞനാണ് ആര്? ബാപ്പി ലാഹിരി 2022 ഫെബ്രുവരി 15 അന്തരിച്ചത്.
ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2022 ജ്ഞാനപാന പുരസ്കാരം നേടിയത് ആര്? കെ ജയകുമാർ ആണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ 2022 ജ്ഞാനപാന പുരസ്കാരം നേടിയത്. 2022 മാർച്ച് 4 തായ്ലൻഡിൽ വെച്ച് അന്തരിച്ച ഷെയ്ൻ വോൺ ഏത് രാജ്യത്തെ താരമായിരുന്നു? ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായിരുന്നു ഷെയ്ൻ വോൺ. 2022 മാർച്ച് 4 തായ്ലൻഡിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. ഗാന്ധി ഗ്രാമങ്ങളിലൂടെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? രമേശ് ചെന്നിത്തലയാണ് ഗാന്ധി ഗ്രാമങ്ങളിലൂടെ എന്ന പുസ്തകം രചിച്ചത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ എം വി നാരായണൻ. ഡോക്ടർ എം വി നാരായണനാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്റ്റിംഗ് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ? ബോയ്ഡ് സ്ട്രിംഗ് പോലത്തെ പാലമാണ് അത്. വലിയ അഴീക്കൽ, വലിയ അഴീക്കൽ, അതായത് ഇങ്ങനെ ബോയ്ഡ് ഷേപ്പില് സ്ട്രിംഗ് പാലം. ഓക്കെ, അപ്പോ വലിയ അഴീക്കൽ ആലപ്പുഴയിലാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്റ്റിംഗ് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത വിധം പുനരുപയോഗം ചെയ്യുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ആക്രിക്കട. ആക്രിക്കട എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്? പാഴ്വസ്തുക്കൾ ശേഖരിച്ച് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത വിധം പുനരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സംസ്ഥാന സർക്കാരിന്റെ 2022 വനിതാരത്ന പുരസ്കാരങ്ങൾ നേടിയവർ ആരെല്ലാം? സംസ്ഥാന സർക്കാരിന്റെ 2022 വനിതാരത്ന പുരസ്കാരങ്ങൾ നേടിയത് ശാന്ത ജോസ് സാമൂഹ്യ സേവനത്തിന്, വൈക്കം വിജയലക്ഷ്മി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിത, ഡോക്ടർ സുനിത കൃഷ്ണൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം, ഡോക്ടർ യു പി വി സുധ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖല. അപ്പൊ 4 വനിതകൾക്കാണ് ലഭിച്ചത്. ശാന്ത ജോസ് സാമൂഹ്യ സേവനം, വൈക്കം വിജയലക്ഷ്മി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിത, ഡോക്ടർ സുനിത കൃഷ്ണൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം, ഡോക്ടർ യു പി വി സുധ വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖല. 107 വർഷം മുൻപ് അന്റാർട്ടിക്കയിൽ കാണാതായ ഏത് കപ്പലാണ് മഞ്ഞുപാളികൾ മൂടിയ വൈഡൻ കടലിനടിയിൽ കണ്ടെത്തിയത്? എൻഡ്യൂറൻസ് എന്ന കപ്പലാണ്. 107 വർഷം മുൻപ് അന്റാർട്ടിക്കയിൽ കാണാതായ എൻഡ്യൂറൻസ് എന്ന കപ്പലാണ് മഞ്ഞുപാളികൾ മൂടിയ വൈഡൻ കടലിനടിയിൽ കണ്ടെത്തിയത്. 1986 ഏപ്രിൽ 26 ആണവ ദുരന്തം ഉണ്ടായ ഏത് ആണവ നിലയമാണ് ഉക്രൈൻ അധിനിവേശത്തിന് തുടക്കത്തിൽ റഷ്യ പിടിച്ചെടുത്തത്? ചെർണോബിൽ ആണവ നിലയമാണ് ഇവിടെ. 1986 ഏപ്രിൽ മാസം 26 ആണവ ദുരന്തം ഉണ്ടായിരുന്നു. ഓക്കെ, ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്നു അന്തരിച്ച റഫീഖ് തരാർ? പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് ആണ് ആര്? റഫീഖ് തരാർ. അദ്ദേഹം അന്തരിച്ചു. ഇപ്പോഴത്തെ കേരള നിയമസഭയിലെ, അതായത് 15-ാമത് കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 12 വനിതാ അംഗങ്ങളാണ് ഉള്ളത്. 10 പേര് ഭരണപക്ഷത്തും 2 പേര് പ്രതിപക്ഷത്തുമാണ്. ഇപ്പൊ ഉമാ തോമസും കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടിയാണ് ഒരാളും കൂടി ആയത്, അല്ലെങ്കിൽ 11 ആയിരുന്നു. ഓക്കെ, 2022 മാർച്ചിൽ ന്യൂസിലൻഡിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയം നേടിയത് ഇന്ത്യയാണ്. 2022 മാർച്ചിൽ ന്യൂസിലൻഡിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയം നേടിയത് ഇന്ത്യ. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 2019 ഒക്ടോബർ മാസം 31 ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത്. പരാക്രം ദിവസ് ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് പരാക്രം ദിവസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ടോക്കിയോയിൽ 2021 ജൂലൈ 23 ആരംഭിച്ച 32-ാം ഒളിമ്പിക്സിന് ദീപം കൊളുത്തിയ ടെന്നീസ് താരമാണ് ജപ്പാൻകാരിയായ നവോമി ഒസാക്ക. നവോമി ഒസാക്കയാണ് ദീപം തെളിയിച്ചത്. എത്രാമത്തെ ദാദാസാഹിബ് പുരസ്കാര ജേതാവാണ് രജനീകാന്ത്? 51-ാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാണ് ആര്? രജനീകാന്ത്. 2021 ജെ സി ബി പുരസ്കാരത്തിന് അർഹമായ ഡൽഹി എ സോളി ലോക്കി ഏത് മലയാളി എഴുത്തുകാരന്റെ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? എം മുകുന്ദന്റേതാണ്.
എം മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഡൽഹി എ സോളിലോക്കി. ഈ പരിഭാഷ നിർവഹിച്ചത് ഫാത്തിമ ഇ വി, കെ നന്ദകുമാർ എന്നിവർ ചേർന്നിട്ടാണ്. ഫാത്തിമ ഇ വി, കെ നന്ദകുമാർ എന്നിവരാണ് ഇതിന്റെ പരിഭാഷ നിർവഹിച്ചത്. കേരളത്തിലെ ട്യൂബർമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എൻ എം ഷാജി. എൻ എം ഷാജിയാണ് കേരളത്തിലെ ട്യൂബർമാൻ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് 2021 ജൈവ വൈവിധ്യ പരിപാലനത്തിനുള്ള ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി അവാർഡ് ലഭിച്ചു. 2021 ജൈവ വൈവിധ്യ പരിപാലനത്തിനുള്ള ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി അവാർഡ് നേടിയ മലയാളി ആരാണ്? കേരളത്തിന്റെ ട്യൂബർമാൻ എന്നറിയപ്പെടുന്ന എൻ എം ഷാജി. 2021 ജൂലൈ മാസത്തിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട ഇംഗ്ലണ്ടിലെ നഗരം ഏത്? ലിവർപൂൾ ആണ്. ലിവർപൂൾ. ബിച്ചു തിരുമലയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ബി ശിവശങ്കരൻ നായർ. അപ്പോ അന്തരിച്ച ആൾക്കാരുടെയൊക്കെ യഥാർത്ഥ നാമം ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 10th prelims സച്ചി, സംവിധായകൻ സച്ചിയുടെ യഥാർത്ഥ നാമം ചോദിച്ചു. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ കെ പി സി ലളിതയുടെ യഥാർത്ഥ പേര് മഹേശ്വരി അമ്മ, ബിച്ചു തിരുമലയുടെ യഥാർത്ഥ പേര് ബി ശിവശങ്കരൻ നായർ. ഓർത്തിരിക്കാം. 2021 വിശ്വസുന്ദരി പട്ടം നേടിയത് ആരാണ്? ഹർനാസ് സന്ധുവാണ്. ഹർനാസ് സന്ധുവിനാണ് 2021 വിശ്വസുന്ദരി പട്ടം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെ? തഞ്ചാവൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. റഷ്യൻ ചലച്ചിത്രമായ ചലഞ്ച് എന്ത് നാഴികക്കല്ലാണ് സ്ഥാപിച്ചത്? ചലഞ്ച് എന്ന റഷ്യൻ ചലച്ചിത്രം ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യത്തെ സിനിമയാണ്. ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യത്തെ സിനിമ ഏതാണ് എന്ന് ചോദിച്ചാൽ ചലഞ്ച് ആണ്. അതൊരു റഷ്യൻ ചലച്ചിത്രമാണെന്നും ഓർക്കുക. ISRO പത്താമത്തെ ചെയർമാനായി നിയമിതനായത് ആര്? ഡോക്ടർ എസ് സോമനാഥ് ആണ്. മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ്. സൗരയൂഥത്തിലെ രഹസ്യം കണ്ടെത്താനായി നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ലൂസി എന്ന പേടകം. അപ്പൊ സൗരയൂഥത്തിലെ രഹസ്യം കണ്ടെത്താനായി നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ലൂസി. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം നേടിയത് ആരാണ്? ലയണൽ മെസ്സിക്കാണ് 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചത്. 2020 ജെസി ഡാനിയൽ പുരസ്കാരം നേടിയത് പി ജയചന്ദ്രനാണ്. 2020 PSC 21 ചോദിക്കാറുണ്ട്. പി ജയചന്ദ്രൻ തന്നെയാണ് ഉത്തരവായിട്ട് കൊടുക്കാറ്. കാരണം പ്രഖ്യാപിച്ചത് 2021 ആയതുകൊണ്ടാണ് PSC അങ്ങനെ കൊടുക്കാറ്. ഓക്കെ. എം ബി വീരേന്ദ്രകുമാർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് എം പി വീരേന്ദ്രകുമാർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കേരള സർക്കാരിന്റെ ഡിജിറ്റൽ മീഡിയ ലിറ്ററസി ക്യാമ്പയിനാണ് സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്നത് കേരള സർക്കാരിന്റെ ഡിജിറ്റൽ മീഡിയ ലിറ്ററസി ക്യാമ്പയിനാണ്. പത്രപ്രവർത്തകരെ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. പത്രപ്രവർത്തകരെ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം. അഫ്ഗാൻ പ്രസിഡന്റ് ആയിരുന്ന അഷ്റഫ് ഗനിക്ക് രാഷ്ട്രീയ അഭയം നൽകിയ രാജ്യം UAE ആണ്. അഫ്ഗാൻ പ്രസിഡന്റ് ആയിരുന്ന അഷ്റഫ് ഗനിക്ക് രാഷ്ട്രീയ അഭയം നൽകിയ രാജ്യം ഏതാണ്? UAE. മികച്ച ക്യാരക്ടർ നടിക്കുള്ള 2020 സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹയായത് ശ്രീരേഖയാണ്. അതായത് മികച്ച സഹനടി ശ്രീരേഖ. സുധീഷ് ആണ് മികച്ച സഹനടൻ 2020. 2020 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് നീൽമണി ഫൂക്കാൻ. നീൽമണി ഫൂക്കാനാണ് 2020 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. 2021 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? ദാമോദർ മൗസോ. 2020 നീൽമണി ഫൂക്കാൻ, 2021 ദാമോദർ മൗസോ. 2021 ഇന്ത്യയുടെ 72nd റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്ത അയൽ രാജ്യത്തെ സൈനിക സംഘമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ സൈനിക സംഘമാണ് ഈ 2021 ഇന്ത്യയുടെ 72nd റിപ്പബ്ലിക് ദിന പരേഡിൽ മാർച്ച് ചെയ്ത അയൽ രാജ്യം. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി സ്ഥാപിക്കുന്നത് എവിടെയാണ്? ശാസ്താംപാറ, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ് കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി സ്ഥാപിക്കുന്നത്. 2021 ഡിസംബർ 8 സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും അടക്കം 13 പേർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് എവിടെ വെച്ചായിരുന്നു? ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നീലഗിരിയിലെ കൂനൂർ കാട്ടേരിയിലെ നഞ്ചപ്പ ഛത്രത്ത്. നീലഗിരി, തമിഴ്നാട്. നീലഗിരിയിലെ കൂനൂർ കാട്ടേരിയിലെ
നഞ്ചമ്പ ഛത്രത്ത് വെച്ചാണ് ആരൊക്കെ മരണപ്പെട്ടത്? ബിപിൻ റാവത്തും ഹാരിയും അടക്കം 13 പേർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് 2021 ഡിസംബർ മാസം 8-ന്. ഓക്കെ, അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് 50 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ജെൻപിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.